ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഹാരി പോട്ടറിൽ നിന്നും കോപ്പി അടിച്ച് പുറത്തിറക്കിയ കുറച്ച് സിനിമകളാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, ദ മിസ്റ്റിക്കൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ബില്ലി ഓവൻസ്. 2008 പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് സിനിമയാണ് ഈ സിനിമ. ഇതിൽ നിങ്ങൾക്ക് ഹാരി പോട്ടറിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളുടെയും 144p വേർഷനുകളെ കാണാൻ പറ്റും. ഫേക്ക് ഹാരി പോട്ടർ, ഫേക്ക് ഹെർമോനി, ഫേക്ക് റോൺ, ഫേക്ക് മാൽഫോയ്, ഫേക്ക് ഡംബിൾഡോർ, ഇങ്ങനെ ഈ സിനിമയിലെല്ലാം ഫേക്കാണ്. അത് മാത്രമല്ല, ഇതിലെ ഹെർമോനി വല്ലാത്ത വെറുപ്പിക്കലാണ്. എനിക്കെല്ലാം അറിയാമെന്ന് കാണിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഫേക്ക് ഹെർമോനി വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സിനിമയിലെ ഹീറോ ആയ ബില്ലി ഓവൻസ്, അതായത് ഫേക്ക് ഹാരി പോട്ടർ, ഒരു ദിവസം ഏതോ ഒരു കടയിലേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് അവൻ അവിടെ ഒരു മാന്ത്രിക വടി കാണുന്നത്. കണ്ടപ്പോ തന്നെ നമ്മുടെ ഫേക്ക് ഹാരിക്ക് അത് ഇഷ്ടമാവും. അപ്പോ ആ കട നടത്തിയിട്ടുണ്ടായിരുന്ന ഫേക്ക് ഡംബിൾ ഡോർ അവനത് കൊടുക്കും. വെറുതെ അല്ല, ബർത്ത്ഡേ ഡിസ്കൗണ്ടൊക്കെ കിഴിച്ച് കുറെ കണക്കൊക്കെ കൂട്ടി ആ മന്ത്രക്കോലിന്റെ കാശ് മൂപ്പര് കൈയോടെ വാങ്ങും. How much? Normally that would be $15, but we have a 30% discount. പക്ഷേ മാന്ത്രിക കോല് വർക്കാവാൻ ഒരു പ്രത്യേക മാജിക് വേർഡ് പറയണം. ആ വേർഡാണ് പ്ലീസ്. പ്ലീസ്, മാന്ത്രിക കോല് നീട്ടി പ്ലീസ് എന്ന് പറഞ്ഞാലേ അത് വർക്കാവൂ. എന്താലേ, ഇതൊന്നും കൂടാതെ ഹാരി പോട്ടറിലെ റെസ്ട്രിക്റ്റഡ് ലൈബ്രറി, താനോസിന്റെ മകൻ, ലോ ഗ്രാഫിക്സിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഡ്രാഗൺ, ഇതെല്ലാം ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സിനിമയിലെ വില്ലൻ ഫേക്ക് വോൾഡർമോർട്ട്. 10 മിനിറ്റിൽ തീർക്കേണ്ട ഒരു ഷോർട്ട് ഫിലിം 1.5 മണിക്കൂർ വലിച്ചു നീട്ടിയാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്നാമത് ഇത് അടിച്ചു മാറ്റിയ ഒരു സിനിമയാണ്. എന്നാൽ അതിനൊരു ക്വാളിറ്റി കൊടുക്കണ്ടേ? ആ ക്വാളിറ്റി ഈ സിനിമയിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതിന്റെ ക്യാമറമാനെ നിങ്ങൾക്ക് ഈ കണ്ണാടിയിൽ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫേക്ക് ഹാരി പോട്ടർ ഈ സീനിൽ ശരിക്കും പേടിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആക്ടേഴ്സൊക്കെ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. ആകെ മൊത്തം ഈ സിനിമ ഒന്നിനും കൊള്ളില്ല. ഈ സിനിമയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിനിമയേ അല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്പർ 2, ബില്ലി ഓവൻസ് ആൻഡ് ദ സീക്രട്ട് ഓഫ് ദ റൂൺസ്. നേരത്തെ പറഞ്ഞ സിനിമയുടെ 2-ാം ഭാഗമാണ് ഈ സിനിമ. 1-ാം ഭാഗം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് 2-ാം ഭാഗം. എന്തായാലും ഹാരി പോട്ടർ എന്റെ ചേംബർ ഓഫ് സീക്രട്സിൽ നിന്നും കോപ്പിയടിച്ചാണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതാണ് ഈ സിനിമയിലെ ചേംബർ ഓഫ് സീക്രട്സ്. ഏതോ ഒരു ഡ്രെയിനേജിന്റെ അടപ്പിൽ പെയിന്റ് അടിച്ചു വെച്ചിട്ട് ചേംബർ ഓഫ് സീക്രട്സ് ആണത്രേ. ഇത് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ ഇതിന് ഫേക്ക് ഡെമൻഡേഴ്സിനെയും ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 3, ആൽഫ. ഹാരി പോട്ടറിൽ നിന്നും കോപ്പിയടിച്ച സിനിമ എന്ന് നമുക്ക് ആൽഫയെ പറയാൻ പറ്റില്ല. ഹാരി പോട്ടർ മുഴുവൻ അതുപോലെ പകർത്തി വെച്ച സിനിമ എന്ന് വേണമെങ്കിൽ ആൽഫയെ വിശേഷിപ്പിക്കാം. ഇവനാണ് ആൽഫ, അതായത് ഫേക്ക് ഹാരി പോട്ടർ. ഇത് ഫേക്ക് സ്നേപ്പ്, ഫേക്ക് ഹെർമോയിനി, ഫേക്ക് ഹാഗ്രിഡ്, ഹലോ ആൽഫ, ഫേക്ക് ഹോക്വേർട്സ്, ഇങ്ങനെയെല്ലാം ഈ സിനിമയിൽ വരുന്നുണ്ട്. ഡയഗണാലിക്ക് പകരം ഏതോ പച്ചക്കറി കടയൊക്കെയാണ് ഈ സിനിമയിൽ ഇവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പഴം, ഇതാണ് ആൽഫയുടെ മാന്ത്രിക കോൽ. ഇതൊന്നും കൂടാതെ ഇതിലെ ഹാഗ്രിഡ് കുറച്ച് ഓവറാണ്. നമ്പർ 4, ഹാരി പുത്തർ എ കോമഡി ഓഫ് ടെറേഴ്സ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ്. ഇത് ഹാരി പോട്ടറിന്റെ കോപ്പിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആ പേര് മാത്രമേ ഇവര് ഹാരി പോട്ടറിൽ നിന്നും കോപ്പിയടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവര് ഹോം അലോൺ എന്ന സിനിമയിൽ നിന്നാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. നമ്പർ 5, ആബ്രാകഡാബ്ര. ഹാരി പോട്ടർ ഇന്ത്യയിൽ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ആബ്രാകഡാബ്ര. ഇവനാണ് ഈ സിനിമയിലെ ഫേക്ക് ഹാരി. ഏതോ ബിസ്ക്കറ്റിന്റെ കവർ പൊട്ടിച്ചപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഫേക്ക് ഹാരിക്ക് ഫേക്ക് ഹോക്വേർഡ്സിലേക്ക് പോകാനുള്ള ഒരു കൂപ്പൺ കിട്ടും. അങ്ങനെയാണ് ഫേക്ക് ഹാരി ഇന്ത്യൻ ഹോക്വേർഡ്സിലേക്ക് എത്തുന്നത്. ഇതൊന്നും കൂടാതെ മാന്ത്രിക കോല്, ഫേക്ക് ഫോർബിഡൻ ഫോറസ്റ്റ്, വേറെ കുറെ ആനിമേഷൻ ജന്തുക്കള്, അങ്ങനെ കുറെ സാധനങ്ങൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പോളിജ്യൂസ് പോഷന് പകരം ഇൻവിസിബിൾ ഗുളിക, പറക്കുന്ന ബ്രൂം സ്റ്റിക്കിന് പകരം നിലത്തി വിരിക്കുന്ന കാർപ്പറ്റ്, കുടിച്ചു മത്സരത്തിന് പകരം വേറെ ഏതോ ഒരു മത്സരം, ഇതെല്ലാം ആബ്രാകഡാബ്രയിൽ വരുന്നുണ്ട്. അതേപോലെ പറ്റുന്ന സ്ഥലത്തൊക്കെ പാർലേജി, കാമലിൻ, ഇതിന്റെയൊക്കെ പരസ്യങ്ങളും പ്രൊഡ്യൂസർ തിരികെ കയറ്റിയിട്ടുണ്ട്. അതായത് ഒരു ദിവസം നമ്മുടെ ഫേക്ക് ഹാരിയെ ഫേക്ക് മാൽഫോയ് തടഞ്ഞു നിർത്തും. അപ്പൊ ഫേക്ക് ഹെർമോയിനി പാർലേജി ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുക്കും. അത് തിന്ന ഫേക്ക് ഹാരി പെട്ടെന്ന് ചോട്ട ഭീമനായി മാറും. ഇതൊക്കെയാണ് പാർലേജിയുടെ പരസ്യങ്ങൾ. ഈ ആബ്രാകഡാബ്രയുടെ സ്റ്റോറി എഴുതിയിരിക്കുന്ന ആളുടെ പേരാണ് ജെ കെ നിർമ്മൽ. ജെ കെ റൗളിംഗ് അല്ലാട്ടോ.
ജെ കെ നിർമ്മലാണ്. അപ്പൊ ഇതൊക്കെയാണ് ഹാരി പോട്ടറിൽ നിന്നും കോപ്പി അടിച്ച് പുറത്തിറക്കിയ പ്രധാനപ്പെട്ട 5 സിനിമകൾ. ഇതുപോലെ വേറെ കുറെ സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.